അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്, ഇന്ന് രണ്ട് ദിവസങ്ങളിലായി ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പല ആളുകളും നല്ല രൂപത്തിലുള്ള സപ്പോർട്ടുകളും അതുപോലെ തന്നെ പ്രചോദനവും നൽകിയപ്പോൾ വീണ്ടും നിങ്ങളുമായി ഒന്ന് സംവദിക്കാൻ വേണ്ടി വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ കൊറോണയുടെ കാലഘട്ടമാണ്. COVID-19 ബാധിച്ചുകൊണ്ട് ലോക്ക്ഡൗണ് ഞാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു രണ്ടാഴ്ചയും കൂടിയും ലോക്ക്ഡൗൺ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഇന്നലെ വീഡിയോ കണ്ടിട്ട് സൗദിയയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട നൌഷാദ് അൻവരി ആറ്റാശ്ശേരി, അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചുകൊണ്ട് പറഞ്ഞു വീഡിയോയിൽ നിങ്ങൾ ഇതും ഒന്നുകൊണ്ട് സൂചിപ്പിക്കണമെന്ന്. അൽഹംദുലില്ലാഹ്, ഇവിടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് നേതാക്കന്മാരുമൊക്കെ നമ്മളോട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത് എന്ന് നിരന്തരമായി അവർ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന, എന്നെ കേൾക്കുന്ന ആളുകൾ എല്ലാവരും ആ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട്, അവരുടെയോ അവരുടെ കുടുംബത്തിൻ്റെയോ കാര്യമല്ല, നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് ആ വൈറസിനെ ചെറുക്കണം, നമ്മുടെ നാട്ടിൽ നിന്നും പാടെ പെയ്തെറിയണം എന്നുള്ള ആ ചിന്തയോടുകൂടിയാണ് അവർ നിരന്തരം നമുക്ക് പിന്നെ വേണ്ട രൂപത്തിലുള്ള മെസ്സേജുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ കാരണം കൊണ്ട് അസുഖമുണ്ടാവുകയില്ല, ഞാൻ മറ്റുള്ളവർക്ക് പകർത്തുകയും ചെയ്യുകയില്ല എന്ന ഒരു ചിന്ത പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഉണ്ടാവണം. എല്ലാവരും അടങ്ങി ഒതുങ്ങി ആരോഗ്യവകുപ്പിൻ്റെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയൊക്കെ നിർദ്ദേശ ഉപദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തിനെ കുറിച്ച് പറയാനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഇബാദത്ത്, ഒരു സൽക്രമം ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം നടുമെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അറിയാം, എന്നാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അതുപോലെ ഇതുവരെ കേൾക്കാത്ത ആളുകൾ അവരും കൂടി മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അങ്ങനൊരു ഇബാദത്തുണ്ട്, ഒരു പ്രാവശ്യം ചെയ്താൽ വലിയൊരു ഒരുപാട് ബുദ്ധിമുട്ടി ചെയ്യേണ്ട ഒരു ഇബാദത്തല്ല അത്. വളരെ ചെറിയ ചുരുങ്ങിയ ഹൃസ്യമായ സമയം കൊണ്ട് ഈ നേരത്തെ പറഞ്ഞ ആ പ്രതിഫലം കിട്ടുന്ന ഒരു ഇബാദത്ത്, ആ ഇബാദത്താണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ രണ്ട് വാക്യങ്ങൾ ഒരു മനുഷ്യൻ ഒരു ദിവസം ഒഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു ഈത്തപ്പന മരം നടുമെന്ന് നമ്മോട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കൾ, ഒരു ദിവസം സുബഹിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒരു 101 പ്രാവശ്യം ഇത് ആവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക, രാവിലെയും രാത്രിയും. വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാ എന്നുള്ള വചനമുണ്ട്, അത് ഹദീസിൽ കാണുന്നില്ല, അതും പറയൽ വളരെ ശ്രേഷ്ഠമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇനി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രതിഫലം കിട്ടി. ഹദീസിൽ കാണുന്നത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ആ വചനം, ആ വചനത്തിന് ഒരുപാട് അർത്ഥമുണ്ട്, ഒരുപാട് മീനിങ് ഉണ്ട്.
പ്രിയപ്പെട്ട സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹ് അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, വബിഹംദിഹി അവനെ സ്തുതിക്കുന്നതോടുകൂടെ, അവനെ സ്തുതിക്കുന്ന ഈ അണ്ടകടാകം മുഴുവനും പടച്ച് നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്നത് അല്ലയാണ്. ആ അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ, അവൻ്റെ പ്രൗഢതയെ, അവൻ്റെ പ്രതാപത്തെ, അവൻ്റെ ഉന്നതിയെ, അവൻ്റെ മേന്മയെ വാഴ്ത്തുന്ന നിർവചനമാണ് സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, വബിഹംദിഹി അവനെ സ്തുതിക്കുന്നതോടുകൂടെ. സുബ്ഹാനല്ലാഹിൽ അലീം, മഹോന്നതനായ അലീമായ അല്ലാഹുവിനെ ഞാനിതാ പരിശുദ്ധനാക്കുന്നു. ഈ അർത്ഥം വരുന്ന, ഈ മീനിങ് വരുന്ന ഈ വചനം ഒരു ദിവസം ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടാൻ പോകുന്നത് നാളെ അല്ലാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിലെ ഈത്തപ്പന മരമാണ്. ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെയും വൈകിട്ടും നൂറ് നൂറ് പ്രാവശ്യം, 101 പ്രാവശ്യം നമ്മളങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈത്തപ്പന മരങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി അല്ലാഹു നടും. അള്ളാഹു സുബ്ഹാനഹു തആല വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നു. ഈ വചനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അബൂ ഹുറൈറ ബുഖാരി, സഹീഹുൽ ബുഖാരിയിൽ 1597 ഹദീസായിട്ട് ഇത് എഴുതിയിട്ടുണ്ട് മഹാനായ ബുഖാരി ഇമാം റഹിമഹുല്ലാ. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم كلمتان حبيبتان الى الرحمن خفيفتان على اللسان ثقيلتان في الميزان سبحان الله وبحمده سبحان الله العظيم. ആ വചനം നേരത്തെ പറഞ്ഞ അതേ വചനം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അല്ലാഹുവിൻ്റെ റസൂൽ കലിമത്താനി ഹബീബത്താനി ഇല റഹ്മാൻ, അള്ളാഹുവിൻ കാരുണ്യവാനായ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വചനം, ഹബീബത്താനി കലിമത്താനി, രണ്ട് വചനങ്ങൾ, ഹബീബത്താനി ഇഷ്ടപ്പെട്ട, ഇല റഹ്മാൻ കാരുണ്യവാനായ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട രണ്ട് വചനങ്ങൾ. മാത്രമല്ല ആ വചനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഖഫീഫത്താനി അല ലിസാൻ, നാവ് കൊണ്ട് മൊഴിയാൻ, ഉച്ചരിക്കാൻ വളരെ ലോലത്തോടുകൂടെ, വളരെ സർവസരളമായ രൂപത്തിൽ, വളരെ നിർമ്മലമായ രൂപത്തിൽ നാവ് കൊണ്ട്, വളരെ പ്രയാസമൊന്നുമില്ല. എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നാവ് കൊണ്ട് മൊഴിയാൻ വളരെയധികം ഒരു പ്രയാസവുമില്ലാത്ത രണ്ട് വചനങ്ങൾ. എന്നിട്ട് പറഞ്ഞു സഖീൽ, ഈ രണ്ട് വചനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, സഖീലത്താനി ഫിൽ മീസാൻ, മീസാൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ തുലാസ്, നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്ന ആ പ്രത്യേകമായ ആ തുലാസുണ്ടല്ലോ, ആ തുലാസിന് തുലാസിൽ കനം കൂടുന്ന നന്മയുടെ കനം, നന്മയുടെ തട്ട്, അതിന് ഏറ്റവും ഭാരം നൽകുന്ന ഒരു വചനം, രണ്ട് വചനം. ആ വചനമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം എന്ന പരിശുദ്ധമായ ആ വാക്യമെന്ന് മഹാനായിരിക്കുന്ന അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ബുഖാരിയിൽ 1597 ഹദീസായിട്ട് മഹാനായിരിക്കുന്ന ബുഖാരി ഇമാം റളിയല്ലാഹു തആല അൻഹു എഴുതി വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളെ, ഈ രണ്ട് വാക്യങ്ങൾ, ഈ രണ്ട് വചനങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അത് നിങ്ങൾ ചൊല്ലണം. മാത്രമല്ല ഈ രണ്ട് വചനങ്ങൾ, ഇങ്ങനെയുള്ള ഈ വചനങ്ങൾ, ഇതിൻ്റെ പവിത്രത, ഇതിൻ്റെ മേന്മ, ഇതിൻ്റെ പ്രൗഢത, ഇതിൻ്റെതായ ആ നന്മ, പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പ്രതിഫലം നമ്മുടെ വേണ്ടപ്പെട്ട മക്കൾ, അതുപോലെ തന്നെ ഭാര്യമാർ, അതുപോലെ തന്നെ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് ഇതൊന്ന് മെസ്സേജ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അവരുമായി ഈ നന്മയിലേക്ക് അവരെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ലോക്ക്ഡൗണിൽ നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ നമ്മളോട് വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആരോഗ്യവകുപ്പൊക്കെ. അത് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി, ആവശ്യമുള്ള സാധനങ്ങൾക്ക് മാത്രം, ആവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാവൂ.
എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് പ്രചോദനം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷാക്കിർ ഉലൂമി മണ്ണാറക്കാട്, അദ്ദേഹം സൗദി അറേബ്യയിലാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന, ഇതിനുവേണ്ടി എന്നെ ഉപദേശിക്കുന്ന, ഇതിനുവേണ്ടി എല്ലാവിധ നന്മകളും ചുരിഞ്ഞു തരുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്മാർ, ഇത് കാണുകയും മാത്രമല്ല ഈ ഒരു സന്ദേശം അത് ജീവിതത്തിൽ പകർത്തുകയും ഇൻഷാ അല്ലാ ഭാവി ജീവിതം ഖൈറിലും ബർക്കത്തിലും നന്മയിലുമാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടും, നിങ്ങളൊക്കെ ഇത് കണ്ട് നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സന്തോഷത്തോടുകൂടി പിന്നെ നമുക്ക് വേണ്ടി നന്മ ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കണമെന്ന് വളരെ നിയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.